രണ്ടാം പിണറായി സർക്കാർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒന്നാണ് ലാവ്ലിൻ കേസ്. 26 തവണ മാറ്റിവെക്കപ്പെട്ട കേസ് ഇനി മാറ്റിവെക്കില്ല എന്ന് സുപ്രീം കോടതി തന്നെ അറിയിച്ചു കഴിഞ്ഞു. ഒപ്പം തന്നെ പിണറായി വിജയനെ പ്രതി ചേർക്കും എന്ന് തന്നെ CBI ഉറപ്പിക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ ഇത് CPMനുണ്ടാക്കാവുന്ന ക്ഷീണം ചെറുതല്ല, അതിൽ നിന്ന് തടിയൂരുക എന്നുള്ളതാണ് ഇപ്പോൾ CPM പ്രധാനമായി അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിഷയം. കാരണം ലാവ്ലിൻ്റെ കേസിൽ ഏതെങ്കിലും തരത്തിലുള്ള സുപ്രീം കോടതി പരാമർശമുണ്ടായാൽ പോലും പിണറായി വിജയനെ തുടരാനുള്ള ധാർമ്മികമായ അവകാശം തന്നെ നഷ്ടമാകും. ഇത് CPMനെയും പിണറായി വിജയനെയും ഒരുപോലെ ഭയപ്പെടുത്തുന്നു. ഇതിൻ്റെ ഫലമായി തന്നെ BJPക്കാരെ മുൻനിർത്തിക്കൊണ്ട് ഒരു തന്ത്രം വിനയുകയായിരുന്നു CPM എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അതായത് ഇപ്പോൾ ഈ കൊടകര കുഴൽപ്പണക്കേസിൽ ഉരുത്തിരിയുന്നതും ഈ തന്ത്രമാണ്. അതായത് കേരളത്തിലെ BJP നേതാക്കളെ പുകമറയ്ക്കുള്ളിൽ നിർത്തിക്കൊണ്ട്, ഇല്ലെങ്കിൽ കേരളത്തിലെ BJP നേതാക്കളെ കുടുക്കിക്കൊണ്ട് ഒരു വിലപേശൻ, കേന്ദ്രത്തിലെ BJP നേതൃത്വവുമായി ഒരു വിലപേശനുള്ള നീക്കമാണ് CPM നടത്തിയത്. പക്ഷേ ഈ നീക്കം മണത്തറിഞ്ഞ അമിത്ഷാ തുടക്കത്തിൽ തന്നെ ഈ നീക്കം മുളയിലെ നുള്ളിക്കളയുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കുഴൽപ്പണക്കേസെന്ന് ആരോപിക്കപ്പെടുന്ന ഈ കേസിലെ വാദിയായ ധർമ്മജിനെ കൊണ്ട് പരാതി കൊടുക്കാൻ കേന്ദ്ര നേതൃത്വമാണ് BJPയോട് നിർദ്ദേശിച്ചത്. അങ്ങനെ BJPയുടെ കേന്ദ്ര നേതൃത്വം പറഞ്ഞിട്ടാണ് ധർമ്മജൻ പരാതി കൊടുക്കുന്നത്. ഇതോടെയാണ് CPMന്റെ തന്ത്രം പാളിയത്. അതായത് BJP ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നു ഈ കേസുമായി അങ്ങേ അറ്റം വരെ പോകാൻ തങ്ങൾ തയ്യാറാണെന്നും ഇതുമായി എല്ലാ തരത്തിലും സഹായിക്കാൻ തങ്ങൾ തയ്യാറാണെന്നും പറയുന്നു. ഒപ്പം തന്നെ കേന്ദ്രം സംസ്ഥാന സർക്കാർ ഇത് അന്വേഷിക്കട്ടെ, കണ്ടെത്തട്ടെ എന്ന നിലയിൽ മാറി നിൽക്കുകയുമാണ്. അതിൽ നിന്ന് തന്നെ വ്യക്തമായ സൂചനയാണ് അമിത്ഷാ നൽകുന്നത്. അതായത് ഈ തന്ത്രം തൻ്റെ അടുത്ത് ചെലവാകില്ല എന്ന് മാത്രമല്ല, ലാവ്ലിൻ കേസിൽ CBI പിടി മുറുക്കും എന്നുള്ള കാര്യം 100% ഉറപ്പായിരിക്കുകയാണ്. അതായത് BJPയെ കരുവാക്കിക്കൊണ്ട് ലാവ്ലിൻ കേസിൽ ഒരു ബാർഗെനിങ് നടത്തായിരുന്നു CPMന്റെ ശ്രമം. അതായത് കേരളത്തിലെ സംസ്ഥാന BJPയെ രക്ഷിക്കാമെന്നുള്ളൊരു വ്യാജേന, ലാവ്ലിൻ കേസിൽ ചില ഇടപെടലുകൾ CBIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കാനൊരു ശ്രമമായിരുന്നു അമിത്ഷാ പൊളിച്ചെടുക്കിയത്. അമിത്ഷാ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഈ കൊടകര കുഴൽപ്പണക്കേസിൽ യാതൊന്നും തന്നെ അഭിപ്രായപ്പെടാത്തതും BJPയുടെ കേന്ദ്ര നേതൃത്വം ഇടപെടാത്തതും. ഒപ്പം തന്നെ കേന്ദ്ര നേതൃത്വം തന്നെ മുൻകൈയെടുത്ത് പറഞ്ഞാണ് ഈ ധർമ്മജിനെ കൊണ്ട് പരാതി കൊടുപ്പിച്ചതെന്നുള്ളതും ശ്രദ്ധേയമാണ്. അതായത് പിണറായി മനസ്സിൽ കണ്ടപ്പോൾ അമിത്ഷാ മാനത്ത് കണ്ടു എന്ന് സാരം. അതുകൊണ്ട് തന്നെ ഈ കേസ് കൊണ്ട് ഇനി മുൻപോട്ട് പോയിട്ട് വലിയ കാര്യമില്ല എന്ന് CPM തിരിച്ചറിയുന്നു. ലാവ്ലിൻ എന്ന കേസിൽ ഇനി ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് സുപ്രീം കോടതിയും CBIയും അടിവരയിട്ട് പറയുമ്പോൾ പിണറായിയുടെ തന്ത്രം പൊളിച്ചടുക്കി അമിത്ഷാ ഒരുപടി മുന്നിൽ കയറി കളി തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.